ഷൈൻ അഭിനയം അടിപൊളിയായിട്ടുണ്ട്. പിന്നെന്താ ഒരു സോഷ്യൽ സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കോമഡി ഉണ്ട്, എല്ലാ സ്ത്രീകളും കണ്ടിരിക്കേണ്ട ഒരു എന്താ പറയുക കറണ്ട് അഫേഴ്സ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. അപ്പോൾ എല്ലാ സ്ത്രീകളോടും ഞാൻ പറയുകയാണ്, ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അഭിമാനിക്കുന്നു. നല്ല സോഷ്യൽ മീഡിയ മെസ്സേജ് ഉള്ള നല്ലൊരു മൂവിയാണ്. ഗായത്രി എന്ന് പറഞ്ഞിട്ട് റോള് പ്ലേ ചെയ്തിട്ടുണ്ട് പടത്തിൽ. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് മൂവി കാണാം. ഏറെക്കുറെ സ്ത്രീപക്ഷം എന്നല്ല, എല്ലാ എല്ലാ ഒരു സോഷ്യൽ മെസ്സേജ് എന്നേ പറയാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ സ്ത്രീ പുരുഷൻ അങ്ങനെ ഡിഫറൻസ് ഒന്നുമില്ല, എല്ലാവർക്കും കാണാൻ പറ്റുന്ന നല്ലൊരു മെസ്സേജ് ഉള്ളൊരു മൂവിയാണ്. പുതിയ അവതരണം, പുതിയ കഥാപാത്രം, കാഴ്ചപ്പാട് നന്നായിരിക്കുന്നു, കുഴപ്പമില്ല. മനോഹരമായൊരു മൂവിയാണ്. പിന്നെ കമൽ സാറിൻ്റെ ഒരു തിരിച്ചു വരവെന്ന് പറയുന്ന അപാര മൂവി എന്ന് വെച്ചാൽ നമ്മൾ അത്രയും സമയം പോയതറിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നെ എടുത്തു പറയേണ്ട അഭിനയമാണ് നമ്മളുടെ ഷൈൻ ടോം ചാക്കോ. ഒരു രക്ഷ അതാണ് പറഞ്ഞത്, ഷൈൻ ടോം ചാക്കോൻ്റെ അഭിനയം എന്ന് പറയുന്നത് എന്താ പറയുന്ന ഒട്ടും ഒരു രക്ഷയില്ലാത്ത അഭിനയം. ഇത്രയും അവസ്ഥ എന്താണോ, ഒന്നുകിൽ ഒരവസ്ഥ അങ്ങനത്തെ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഇനി ഭാര്യമാർ രണ്ടിടി കൊടുക്കും, അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അവർ കൺസേൺ ആവും, ഇങ്ങനത്തെ ഫീലിങ്സ് ഇവർക്ക് ഉണ്ട് എന്നുള്ള ഒരു കൺസേൺ വരും. അപ്പം അങ്ങനെ ലേഹ്യോ ആ ഇനി ആ ലേഹ്യം കണ്ടിട്ട് കമ്പനിയിലും ഒന്ന് കാണണം. പ്രധാനമായിട്ടും സ്ത്രീകൾക്ക് സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഒരു സിനിമയാണ്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അറിയാത്ത കുറേയധികം സ്ത്രീകൾ ഇത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പുറത്ത് പറയുമ്പോൾ സമൂഹത്തിൻ്റെ ഒരു പ്രതികരണം അതെല്ലാം ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഭാര്യമാരാണെങ്കിൽ കുറച്ച് സന്തോഷം ഉണ്ടാവും അത് കാണുമ്പോൾ. സ്ത്രീകളെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പേഴ്സ്പെക്റ്റീവിലുള്ളൊരു വിഷയമാണ് ഇതിൽ സംസാരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നി ഒരുപാട് സ്ത്രീ പ്രേക്ഷകർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അത് അവർ തുറന്ന് പറയും, അവർ ചർച്ചകളിൽ അത് വയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതൊരു ഹൈലൈറ്റ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. സിനിമയുടെ ക്ലൈമാക്സ് അതന്നെ, ക്ലൈമാക്സിൽ പറയുന്ന പോലെ നമുക്കിതൊന്നും ഒരു ഉപദേശമായിട്ടൊന്നും കൊടുക്കേണ്ട കാര്യമല്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമാണ്, പല പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഓരോ മനുഷ്യരുടെ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലമാണ്. സോഷ്യൽ റിലവൻസ് ഉള്ള ഒരു സിനിമയാണ്, മസ്റ്റ് വാച്ച് ഒരു മൂവിയാണ്. അതിപ്പോൾ ലേഡീസ് ആണെങ്കിലും ജെന്റ്സ് ആണെങ്കിലും ഒരു വൺ ടൈം വാച്ച്. പടം കണ്ട ലേഡീസ് ഷൈൻടോമിനെ വെറുക്കും? വെറുക്കത്തില്ല, മീൻസ് അതൊരു ക്യാരക്ടർ, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സും ഒരു റിയലായിട്ട് നമ്മുടെ സമൂഹത്തിലുള്ളവരാണല്ലോ. അപ്പം എല്ലാവർക്കും ഒരു മെസ്സേജ് കൊടുക്കുന്നതല്ല ഈ ലേഡീസിന്, എസ്പെഷ്യലി അവരൊക്കെ അവർക്ക് വേണ്ടുള്ള കാര്യങ്ങൾ അവർ തന്നെ മുന്നോട്ട് ഇറങ്ങി വന്ന് ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്നൊരു നല്ല നല്ല പടം. ഇന്നത്തെ കാലത്ത് കണ്ടിരിക്കുന്ന നല്ലൊരു പടമാണ്. അവരിനി ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കും കാര്യങ്ങളെ കുറിച്ചല്ല. എന്നാലും നല്ല പടമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയല്ലേ, അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ആൾക്കാരാണെങ്കിൽ അത് വെറുക്കില്ല. പക്ഷെ ഷൈൻ നന്നായിട്ടുണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല സിനിമ, ശരിക്കും എൻജോയ് ചെയ്തു. എല്ലാവരും ഓരോരോ ഭാഗം നന്നായി ചെയ്തിട്ടുണ്ട്. അതുപോലെ കമൽ സാറ് കുറേ ഒരു ബ്രേക്കിന് ശേഷം പുതിയൊരു ടീമുമായിട്ട് വന്നത് വളരെ നന്നായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു, വൈറലാവാനാണ് ചാൻസ്.